കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായി ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെയാണ് ഡ്രഡ്ജർ ദുരന്തമുഖത്തെത്തിച്ചത്. ലോറിയുടെ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ടഗ് ബോട്ട് ഉറപ്പിക്കുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്ന് കമ്പനി MD മഹേന്ദ്ര ഡോഗ്രെ പ്രതികരിച്ചു. अभी सर एक घंटा अभी काम लगेगा, उसके बाद एक घंटे के बाद हम लोग उधर शिफ्टिंग करेगा, उसके बाद जो है DC ऑर्डर दे देगा, वो लोग का पूरा मैनेजमेंट जो बोलेगा हम लोग उसका हिसाब से हम लोग उधर काम चालू करेगा. 1, 2, 3, 4 है तो उसमें से वो लोग बोलेगा कि कौन सा पॉइंट में एक, हम लोग को GPS पॉइंट दिया हुआ है तो उसमें से कौन सा सिलेक्टेड है वो लोग पहला ये करेगा, एक एक स्टेप बाय स्टेप करते जाएगा सर. अर्जुन लोरी ഇന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്ന ദൗത്യ സംഘം നിലവിൽ ഒരു നോട്ട്സായി കുറഞ്ഞത് തെരച്ചിലിന് ഏറ്റവും അനുകൂലമായ ഘടകവുമാണ്. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. അർജുനായുള്ള അതുപോലെ തന്നെ കന്നഡികരായ രണ്ടുപേർക്കായുള്ള തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ ബോട്ടാണ് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ എത്തിയിരിക്കുന്നത്. കടലും അടിമുഖവും പുഴയും താണ്ടി ഇപ്പോൾ ആ ദുരന്ത മുഖത്ത് ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു. ഇനി ഇത് ഉറപ്പിക്കുന്ന ജോലികളാണ് ഇവിടെ ഉണ്ടാകുക. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനം ആ റഡാർ സിഗ്നലിൽ അതുപോലെ തന്നെ നേവിയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയ ആ സ്ഥലത്താണ് ഇപ്പോൾ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെയുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് ആ ലോറി പുറത്തേക്ക് എടുക്കുക എന്നതാണ് ഈ ഡ്രഡ്ജറിന്റെ ദൗത്യം. അതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മണ്ണുകളും അതുപോലെ തന്നെ ചെളിയും നീക്കം ചെയ്തതിനു ശേഷം ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നത് ഏതായാലും കണ്ടെത്തും. ആ ഡ്രഡ്ജറാണ് ഇപ്പോൾ ഇത് ഗോവയിൽ നിന്നും പുറപ്പെട്ട് ആ കാർവാറിലെത്തി അതിനുശേഷം വേലി ഇറക്ക സമയത്ത് കൃത്യമായി ആദ്യ പാലം കടന്ന് പിന്നീട് വേലിയേറ്റ സമയത്തിനായി കാത്തിരുന്ന് വെള്ളം കുറവായതിനാൽ തന്നെ വളരെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ദുരന്ത മുഖത്ത് ആ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പൂജകളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഡ്രഡ്ജർ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യത്തിൽ ഇതൊരു രക്ഷാദൗത്യമല്ല, അതിനും അപ്പുറം അർജുനും ഉൾപ്പെടെ മൂന്ന് പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള ഒരു ദൗത്യമാണ്. അതിനായി നേവിക്ക് പുറമെ NDFും SDRFും പോലീസും ഒക്കെ ആ സംയുക്തമായ അവസാനഘട്ട തിരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ആ ഡ്രഡ്ജർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് അത്രത്തോളം ഗോവയിൽ നിന്നും 1 കോടിയോളം രൂപ വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന ഡ്രഡ്ജറാണ് ഇതിപ്പോൾ ആ ദുരന്ത മുഖത്ത് സ്ഥാപിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന യന്ത്രക്കൈ ഉപയോഗിച്ച് ആ മണ്ണുകൾ ആ ലോറിക്ക് മുകളിലുള്ള മണ്ണുകൾ അതെല്ലാം നീക്കം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ലോറിക്ക് അരികിലേക്ക് എത്തുക. അതിനുശേഷം ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നത് ഏറ്റവും പ്രധാനമായ ആ ചോദ്യം. ഇനി നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഈ ഗംഗാവലിപ്പുഴ ഈ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും വലിയ പ്രാർത്ഥനകൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം വിഫലമായിരിക്കുന്നു. കാണാമറയത്തായിട്ട് അതുപോലെ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർ കാണാമറയത്തായിട്ട് 2 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ അവസാനഘട്ട വളരെ നിർണായകമായ ആ ഒരു തെരച്ചിൽ. ഏതായാലും ഈശ്വർ മൽപ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ സേവനമുണ്ടാകും. ആദ്യഘട്ടം എന്ന നിലയിൽ ചെളിയും മണ്ണും നീക്കം ചെയ്യുക, അതിനുശേഷം ഈ ലോറി കൃത്യമായി ലോറി കണ്ടെത്തുക, ക്യാബിൻ പരിശോധിക്കുക, ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന് പ്രധാനമായും കണ്ടെത്തുക, അതല്ലെങ്കിൽ ലോറി പുറത്തേക്കെടുത്ത് ഇത്തരത്തിൽ ലോറി കൃത്യമായി പരിശോധിച്ച് ആ ഭാഗങ്ങളിലൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തും. 10 ദിവസത്തെ തെരച്ചിലാണെങ്കിലും 3 ദിവസത്തിനകം തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ഈ കമ്പനി അധികൃതരിൽ നിന്നും നൽകുന്ന ഒരു വിവരം. എന്തായാലും ഈ തെരച്ചിൽ അതിൻ്റെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.